നമസ്കാരം ഷാംസ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന സലൂക്കി എന്ന് പറഞ്ഞൊരു റോയൽ ബ്രീഡിനെ പറ്റിയാണ്. അതിനുവേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തുള്ള രഞ്ജിതയുടെ വീട്ടിലാണ്. ആക്ച്വലി സലൂക്കി എന്ന് പറഞ്ഞൊരു പേർഷ്യൻ ബ്രീഡാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പണ്ട് തൊട്ടേ ഉള്ള ഒരു ബ്രീഡാണ്, ഏൻഷ്യൻ ബ്രീഡാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സലൂക്കിയെ പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് സലൂക്കിയുടെ വിശേഷങ്ങൾ എന്ന് നമുക്ക് രഞ്ജിതയോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം, എൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. ഞാൻ കോന്നി അമൃത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകനാണ്. ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒരു സാലൂക്കി ബ്രീഡാണുള്ളത്. സാലൂക്കി ഉണ്ട്, പിന്നെ ബുൾമാസ്റ്റിഫ് ഉണ്ട്, ഗ്രേഡ് ഡേൻ ഉണ്ട്, പിന്നെ ഒരു ലാബും ഉണ്ട്. അങ്ങനെ ഇത്തരം ബ്രീഡിനെയാണ് നമ്മൾ വളർത്തുന്നത്. നമുക്കിതൊരു ക്രേസ് എന്നുള്ള നിലയിലാണ്, ബ്രീഡിംഗ് അല്ല. പിന്നെ പപ്പീസൊക്കെ ഉണ്ടാകുന്ന ബുക്കിംഗ് ആവശ്യക്കാരനുസരിച്ച് നമ്മൾ കൊടുക്കും. ഇപ്പോൾ സലൂക്കി എന്ന് പറഞ്ഞ ഈ ബ്രീഡ് ചേട്ടൻ്റെ എത്തിപ്പെട്ട് എത്ര നാളായി? ഇപ്പോൾ ആക്ച്വലി എൻ്റെ ബ്രദറാണ് ഇതിനെ വാങ്ങിയത്, സലൂക്കിയെ വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പപ്പീസാണിത്. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു വർഷമാകുന്നു നമ്മളുടെ. എന്ന് മുതലാണ് നമ്മുടെ വീട്ടിലേക്ക് ഈ സലൂക്കി എന്ന് പറഞ്ഞ ബ്രീഡ്? ഒരു 4 വർഷമായി. ബ്രദർ ആദ്യമായിട്ട് എടുത്തത് 4 വർഷം മുൻപാണ് സലൂക്കി എടുത്തത്. അപ്പോൾ ഒരു കൽക്കട്ടയിൽ നിന്നും കൊല്ലാപ്പൂരിൽ നിന്നും അങ്ങനെ 2 സ്ഥലങ്ങളിലാണ് നമ്മൾ വാങ്ങിയത്. അപ്പോൾ ആക്ച്വലി സലൂക്കി ബ്രീഡിനെ പറ്റി നമുക്കൊന്ന് പരിചയപ്പെടുത്തരോ? ഓക്കെ, സലൂക്കി ബേസിക്കലി നമ്മളിപ്പം നമ്മൾ പേർഷ്യൻ ബ്രീഡാണ് ശരിക്കും ഇത്. നമ്മളുടെ എന്താണ്, നമ്മളുടെ പഴയ റോയൽ ഫാമിലീസിലും റോയൽ ലിപികളിലൊക്കെ നമ്മളുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിലൊക്കെ ഉള്ളൊരു പട്ടിയാണിത്. അപ്പോൾ അവരുടെ ഒരു എന്താണ്, അവർ പറയുന്ന അവരുടെ ശിലാലിഖിതങ്ങളിൽ പോലും ഇതിൻ്റെയൊക്കെ പടങ്ങളും ഒക്കെ ഉണ്ട്. ഒരു 1800 മുൻപ് തന്നെ ഈ ബ്രീഡ് നിലനിൽക്കുന്നതായിട്ടാണ് നമുക്ക് കിട്ടിയ അറിവ്. ഇതൊരു ഏറ്റവും വേൾഡിലെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ബ്രീഡാണ്. ബേസിക്കലി ഇത് അറബ് ബ്രീഡാണ്. മുസ്ലിംസ് ആകെ വളർത്തുന്ന ഏക ഒരു നായ ഇനമാണ് ഈ സലൂക്കി എന്ന് പറയുന്നത്. ഇത് ബേസിക്കലി ഈജിപ്ഷ്യൻ മമ്മിഫൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള അത്രയും, പിന്നെ എല്ലാ റോയൽ ഫാമിലീസിനും ഹണ്ടിങ്ങിനും അവരുടെ വാർഡ്രൂപ്പിലും ഒക്കെ ഇൻവോൾവ് ചെയ്തിരുന്ന ഒരു പ്രത്യേക ബ്രീഡാണിത്. ഏറ്റവും ക്ലീനസ്റ്റ് ആണ്, വലിയ മെയിൻ്റനൻസിൻ്റെ ഇഷ്യൂസ് വരുന്നില്ല. പിന്നെ ഈ നമ്മളുടെ വേത്ത് ചാടി കയറുക അല്ലെങ്കിൽ ഈ നാക്കിട്ട് നക്കുക അങ്ങനെയൊക്കെയുള്ള ഏർപ്പാടുകളൊന്നും ഈ ബ്രീഡിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ കയ്യിൽ ഇത് വന്നിട്ട് 4 കൊല്ലത്തോളമായി ആകുന്നു. പിന്നെ പലതരം കളേഴ്സ് ഉണ്ട്. പിന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആണ് ഈ ഡോഗ്. ഹണ്ടിങ്ങിന് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് പന്നിയെ പിടിക്കുക, ഈ കുറുക്കനെ പിടിക്കുക, അതുപോലെയൊക്കെയുള്ള ഒരു വലിയ സ്റ്റേറ്റിലൊക്കെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണിത്. വെയിറ്റ് വെച്ചിട്ട് അത് ഈ പറയുന്ന പന്നീനെയൊക്കെ പിടിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്? അത് ഭയങ്കര ടാക്ടിക്സ് ആണത്. ഇതിൻ്റെ ടാക്ടിക്സ് കാണുന്നത് അതൊരു 2-3 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഫലപ്രദമായിട്ട്. ഈവൻ ഇതിൻ്റെ പേരൻറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു കുറുക്കനെ കൃത്യമായി പിടിക്കുന്ന ജക്കാൾ അതിനെ ഭയങ്കരമായിട്ട് ഹണ്ട് ചെയ്യുന്നൊരു സാധനമായിരുന്നു. അവർ ബേസിക്കലി ഈ എന്താണ് പറയുന്നത്, നമ്മുടെ ഈ ആടിനെ വളർത്തുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർ ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ബ്രീഡാണ്. പിന്നെ ഈ ബ്രീഡിനെ കുറിച്ച് പൊതുവേ പറയുന്നത് വെച്ചാൽ ബ്രീഡ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു സിമിലർ വിഭാഗത്തിൽ വരുന്ന ഒരു ഇത് നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്, പഷ്മി എന്ന് പറയും. ജാൻമൽ പഷ്മി, പഷ്മി എന്ന് പറയും. പക്ഷെ ബേസിക്കലി ഈ ബ്രീഡ് ഓൾമോസ്റ്റ് സിമിലർ എന്ന് തന്നെ വേണേൽ പറയാം. പക്ഷെ പഷ്മി ബേസിക്കലി കെസി രജിസ്റ്റേഡ് അല്ല, സലൂക്കീസ് ആർ രജിസ്റ്റേഡ്. അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. അറബ്സൊക്കെ ഇതിനെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതാണ്. കല്യാണത്തിൻ്റെ സമയത്തൊക്കെ ഡൗറി പോലെ അതിൻ്റെ ഉൾപ്പെടെ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട ഡോഗാണ്. അവർ വളരെ സലൂക്കി എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ് അവർ ആ സലൂക്കിയുടെ മീനിങ് തന്നെ. പിന്നെ നമ്മളുടെ ഇന്ത്യയിൽ വരുവാണെങ്കിൽ ഇത് ശിവജിയുടെയൊക്കെ വാർ ഗ്രൂപ്പിലും അവരുടെ ഹണ്ടിങ്ങിലും അങ്ങനെ എല്ലാ ഒട്ടുമിക്ക രാജകുടുംബങ്ങളുടെയും ഹണ്ടിങ് അതുപോലെയൊക്കെയുള്ള പർപ്പസിന് അവർ സ്ഥിരമായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഏൻഷ്യൻ പെയിൻറ്റിങ്സിലും ഒക്കെ ഇന്ത്യയിൽ തന്നെ ഇത് നേരത്തെ കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളൊരു ഇതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയാണ്, ഭയങ്കര സ്പീഡ് ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ നമ്മൾ മറ്റു പല പട്ടികളും നമ്മൾ ഓടി വരുവാണെങ്കിൽ നമ്മൾ അടുത്തുണ്ടെങ്കിൽ അത് ബേസിക്കലി നമ്മളെ വന്ന് ഇടിക്കും. പക്ഷേ ഈ പട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വന്നാലും നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നതിനും ടേൺ ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് മാറുന്നതിനൊക്കെ ഉള്ളതിൻ്റെ കഴിവ് ഭയങ്കരമാണ്. അത് ഒരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ പല പട്ടികളെ നമ്മൾ വളർത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു എലഗൻ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
ഇപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ ഇതിന്റെ പോസിറ്റീവായിട്ട് പറഞ്ഞു. അപ്പൊ സലൂക്കി എന്ന് പറഞ്ഞ ബ്രീഡിന് എന്തെങ്കിലും വളർത്തുമ്പോൾ എന്തെങ്കിലും പോരായ്മ ഉള്ളതായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നെഗറ്റീവായിട്ട് ഇതിനെ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഒരു നെഗറ്റീവിറ്റിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഇതൊരു സൈറ്റ് ഹൗണ്ട് ആണ്. പിന്നെ ഇതൊരു പ്രേയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനെ അതിനെ ക്യാപ്ചർ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാന. അതിന്റെ ഒരു ഓട്ടത്തിലുള്ള മറ്റുള്ള ശ്രദ്ധകൾ ഇതിന് കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ പുറത്തൊക്കെ അഴിച്ചു വിടുകയാണെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനും വല്ല വണ്ടിയൊക്കെ വന്ന് ഇടിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഇതിന്റെ ഡെത്ത്സ് കൂടുതലും അറബ്സിൽ അറേബ്യൻ മേഖലയിൽ പോലും കണ്ടുവരുന്നത്. അതാണ് അതേ ഒരു നെഗറ്റീവ് പോയിന്റ്. ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ക്ലീനസ്റ്റ് ആയിട്ടുള്ള ഡോഗ്. സാധാരണ മറ്റു പല ഡോഗുകളും നമ്മൾ നോക്കുമ്പോഴേ മറ്റുള്ള ഈ ഫോറിൻ ബ്രീഡ്സ് പലതും നമ്മൾ നോക്കുമ്പോൾ അതിന്റെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഇഷ്യൂ അസുഖം വരുന്നതിനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ 4 വർഷമായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്കൊരു ഒരു വലിയ കോമ്പൗണ്ട് ഒന്നും ഇല്ലാത്തവർക്ക് നമുക്ക് വീടിനകത്തിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഡോഗാണ് ഇതിന്. ഞാനിത് ഇൻഡോർ ആയിട്ടാണ് ഇതിന്റെ കൂടെയൊക്കെ ഉള്ള പല പട്ടികളെയും വളർത്തുന്നത്. ബേസിക്കലി നമ്മളങ്ങനെ വീടിനകത്തേക്ക് പട്ടിയെ കയറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇതിന്റെ ഇങ്ങനെ പുറത്ത് നമ്മൾ വളർത്തുന്നത്. എന്റെ കയ്യിൽ എടുപ്പിട്ട് വേണ്ടത് അത് 15 സെന്റ് സ്ഥലമേ ഉള്ളൂ. പക്ഷെ അവിടെ 3 എണ്ണം വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഇത് വളർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഇടയ്ക്ക് മിനിമം ഒരു സത്യം പറഞ്ഞാൽ ഇതിനെ ഒരു 4 കിലോമീറ്ററെങ്കിലും ഡെയിലി നടത്തുന്നത് എന്റെ ഹെൽത്ത് കുറച്ചുകൂടെ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിനൊക്കെ നല്ലതാണ്. നമ്മൾ അങ്ങനെയുള്ള സാഹചര്യം നമ്മൾ ഈ ആ ഒരു പർപ്പസിലേക്ക് ബ്രീഡിങ്ങോ അല്ലെങ്കിൽ എന്താണ് ഷോയ്ക്കോ ഒന്നും ഇറക്കാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ആംഗിളിൽ നമ്മൾ ചിന്തിക്കാറില്ല. ഡെസേർട്ട് ഏരിയയിലാണ് കൂടുതലും കണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ ഇതുള്ളൂ. നമ്മുടെ അപ്പോൾ ഈ ഡെസേർട്ട് ഏരിയയിൽ കണ്ടുവരുന്ന ഈ ഡോഗ് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റുമായിട്ട് ഒത്തിണങ്ങി പോകുന്നുണ്ടോ? കുഴപ്പമില്ല. ഇപ്പം നമ്മളുടെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നന്നായിട്ട് നമ്മൾ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഈ സലൂക്കി ഈ ഒരു ഡോഗ് ഏതെല്ലാം കളറിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്മൾ കണ്ടുവരുന്ന കളറുകൾ ഇത് ഒന്ന് ബ്ലാക്ക് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു ടാൻ കളർ വരുന്നുണ്ട്, പിന്നെ ഗ്രേ കളർ വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നുണ്ട്, വൈറ്റും ടാനും മിക്സ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ 3 കളറിനെ മിക്സിൻ്റെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് വരുന്നത് കണ്ടുവരുന്നത്. റേതിടാ ഈ ഒരു ഡോഗിൻ്റെ ഫിസിക്കൽ പാരാമീറ്റേഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരോ. എന്തൊക്കെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്, എത്ര വെയിറ്റ് വരാറുണ്ട്? ഓക്കെ, ഒരു ഇത് വെയിറ്റ് വരുന്നത് ഒരു 25 to 27, 30 വരുള്ളൂ. 30 kg ഇതിൻ്റെ വെയിറ്റ് വരാറുള്ളൂ. പിന്നെ ഇതിൻ്റെ ഹൗണ്ട് ഡോഗ് ആയതുകൊണ്ട് അതിൻ്റെ ആ ബോഡി സ്ട്രക്ചർ പഴയ നമ്മുടെ രാജപാളയം പോലെ ഒക്കെ ഉള്ളൊരു ബോഡി സ്ട്രക്ചറാണുള്ളത്. അതിനേക്കാളും ഇപ്പം ഏറ്റവും ഇതിൻ്റെ സ്പീഡ് 69 km/h മാക്സിമം കിട്ടുന്നത്. അതൊരു ആ ഒരു ദിവസവും ട്രെയിനിങ്ങിൻ്റെ ഒരു ഇതായിട്ടായിരിക്കും ഇതിനെ കൂടുതലും ബോഡി വർക്കിംഗ് ഡോഗ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനെ ബ്രീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചെവിയിലൊക്കെ കണ്ടില്ലേ നല്ല ഹെയറിയാണ്. താഴേക്ക് നല്ല കുറച്ചുകൂടെ ഒക്കെ വരും, ഇത് നന്നായിട്ട് ഹെയറിയാണ്. പിന്നെ ടെയിലിൽ നല്ല ഹെയർ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ബൂട്ടിൻ്റെ ഭാഗത്തൊക്കെ നോക്കിയാൽ ഇതിലും നല്ല ഹെയർ ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടുവരുന്നത്. ഈ നമ്മളുടെ ഈ കാലിൻ്റെ പുറകുവശം ഈ ഭാഗങ്ങളിലൊക്കെ നല്ല ഹെയറി ആയിരിക്കും. റേഞ്ചിടെ ഇപ്പോൾ 4 വർഷമായിട്ട് ഈ സലൂക്കി എന്ന് പറഞ്ഞ ബ്രീഡിനെ വളർത്തുന്നുണ്ട്. ഈ ബ്രീഡിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു നേച്ചർ എങ്ങനെയാണ്? ഇത് അഗ്രസീവ് ആണോ അതോ നമ്മളോട് ഇടപഴകാൻ എളുപ്പമാണോ, അതെങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ ഒന്ന് പറഞ്ഞുതരാം? അതെ, ഇത് വളരെ ഫ്രണ്ട്ലിയാണ്, ഡോഗ് ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇവർക്ക് ഓടാനാണ് കൂടുതൽ താല്പര്യം. കൂടുതൽ ഓടി നല്ലൊരു കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ ഓടി നടക്കുക എന്നുള്ളതാണ് ഇതിന്റെ കളി. അതാണ് നമ്മളുടെ പിന്നെ ഇതുപോലെ നമ്മൾ ചെയിനിൽ വെക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ അടുത്ത് വന്നാലും വളരെ ഫ്രണ്ട്ലിയാണ്. പിന്നെ മറ്റുള്ള ഡോഗ്സിനോട് കുറച്ച് അഗ്രസീവ് ആണ്. നമ്മൾ ഫ്രണ്ട്ലി ആവാൻ കുറച്ച് പാടാണ്. പിന്നെ നമ്മൾ വളർത്തുന്ന രീതി അനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള കുട്ടികളോടും അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരോടൊക്കെ ഇതെങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു നേച്ചർ? എല്ലാം വളരെ വളരെ ഫ്രണ്ട്ലിയാണ്, ഒരു പ്രശ്നവുമില്ല. നല്ല ക്ലീൻ ആണ്. പട്ടി മേത്ത് ചാടി കയറുവോ അല്ലെങ്കിൽ നക്കുവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതിന്. അപ്പോൾ ഇതിന് ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെ രീതിയിലുള്ള ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഫുഡ് ഇതിന് ആവശ്യം വരുന്നുണ്ട്? ഒരു മിനിമം ഒരു ഒരുപാട് ഫുഡൊന്നും കഴിക്കില്ല. ഇത് കാലത്ത് നമ്മൾ ഡോഗ് ഫുഡാണ് കൊടുക്കുന്നത്. ഇതിൽ ഒരു മീഡിയം റേഞ്ചിലുള്ള ഒരു ഡോഗ് ഫുഡ് കൊടുക്കും. പിന്നെ വൈകുന്നേരം റൈസ് ആൻഡ് ചിക്കൻ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂമിങ് ഇപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു ചെവിയുടെ അവിടെ ടെയിലിൻ്റെ അവിടെ എല്ലാം ഇച്ചിരി ഹെയർ ഉണ്ട്. അപ്പോൾ ഇതിന് ഗ്രൂമിങ്ങിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് കുളിപ്പിക്കുക, അതേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് ചെളിയോ അഴുക്കിലൊന്നും പോയി കിടക്കുന്ന ഒരു രീതിയിലുള്ളൊരു ഡോഗല്ല ഇത്. ഇതിൻ്റെ ഈ സലൂക്കി എന്ന് പറഞ്ഞ ബ്രീഡിനെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഡോഗ് പ്രയോജനപ്പെടുന്നത്? ഇത് മെയിൻലി ഒരു ഹണ്ടിങ് ഡോഗ് ആയതുകൊണ്ട് നമുക്ക് കൂടുതലും എസ്റ്റേറ്റുകളിലൊക്കെ ഉള്ളവർക്കാണ് പ്രയോജനപ്പെടുക. ഇതിപ്പോൾ നമ്മൾ പന്നിയുടെ ശല്യമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു 2-3 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ പാക്ക് ആണെങ്കിൽ വളരെ അഗ്രസീവാണ് ഇവർ. ഇവർ അതിനെ ആ പ്രേ ആണെന്ന് കണ്ടാൽ അതിനെ എടുത്തിട്ട് അവർ വരുള്ളൂ. അപ്പോൾ അത്ര ഒരു അഗ്രസീവാണ്. പിന്നെ എവിടെ വേണമെങ്കിൽ നമുക്ക് വളർത്താം. നമുക്ക് കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിലാണ് സൗകര്യം. അതിനെ കൂടുതലും എക്സസൈസ് വർക്കിംഗ് വർക്ക് ലൈനേജ് ആയതുകൊണ്ട് കൂടുതൽ ഓടാനൊക്കെ ഉള്ളൊരു സൗകര്യം ഉണ്ടാവണം. പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ എന്തെങ്കിലും എക്സസൈസ് ഒക്കെ കൊടുക്കാറുണ്ടോ ഡോഗിന്? ഇല്ല, ഞങ്ങൾ ഒരു ഇടയ്ക്കൊന്ന് അഴിച്ചു വിടും, അതേ ഉള്ളൂ. നമുക്കിവിടെ കോമ്പൗണ്ട് വാൾ താഴേക്ക് ഉണ്ടെങ്കിൽ ഇതെങ്ങനെ എന്തെങ്കിലും ഒരു പൂച്ചയോ ഒക്കെ കണ്ടാൽ അതിൻ്റെ പുറകെ അങ്ങ് പോകും. അപ്പോൾ അത് കാരണം നമ്മൾ അങ്ങനെ കെയർ ചെയ്തേ വിടുകയുള്ളൂ. നമ്മളുടെ ഒരു പ്രസൻസിൽ നമ്മൾ അഴിച്ചു വിടാറുള്ളൂ.
അപ്പൊ ഇതിന്റെ കൂടൊക്കെ നിർമ്മിക്കുമ്പോൾ അത്യാവശ്യം വലിയ കൂടാണോ വേണ്ടി അതോ ചെറിയ കൂട് മതി ഇതിന്? ആ ഇതിന്റെ ചെറിയ കൂടല്ല, അത്യാവശ്യം ഒരു 6 ഫീറ്റ് എങ്കിലും ഹൈറ്റ് വേണം അതിന്. ഇതിന് ചൂടൊന്നും വലിയ പ്രശ്നമില്ല, 6 ഫീറ്റ് ഹൈറ്റ് വേണം അതിന്, ഉള്ളി കവേർഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഇത് എന്തെങ്കിലും പൂച്ചയോ വയസ്സിനോ കണ്ടാൽ അതിന്റെ പുറകെ പോകും, ചാടി അതിന് 6 ഫീറ്റ് ഹൈറ്റിൽ ജമ്പ് ചെയ്യും. ഇത് കുഴപ്പമില്ല, അത് ശ്രദ്ധിക്കണം. അപ്പൊ ഇതിന് ഇത്ര നാളായിട്ട് വളർത്തില്ല, എന്തെങ്കിലും രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും വന്ന് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതിന് യാതൊരു പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും കണ്ടിട്ടില്ല, നമ്മളെ പ്രത്യക്ഷത്തിലൊന്നും കണ്ടിട്ടില്ല. ഫുഡ് എടുക്കുന്നതിലും ഒന്നും ഒരു കുഴപ്പമില്ല, നമ്മൾ എന്ത് ഫുഡ് കൊടുത്താലും അത് കഴിക്കും, ഒരു കുഴപ്പമില്ല. ഇതിന്റെ പർട്ടിക്കുലർ ഡ്രൈ ഫുഡ് തന്നെ വേണമെന്നും അങ്ങനെയൊന്നും നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമുക്ക് ഇതിന്റെ കൂടെ ഈ ഹെയർ ഒക്കെ നിലനിർത്താൻ വേണ്ടി ഈ ഫുഡ് അല്ലാതെ അതിന്റെ കൂടെ എന്തെങ്കിലും സപ്ലിമെന്റോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറുണ്ടോ? ഒന്നുമില്ല, നമ്മൾ പ്രത്യേകിച്ചൊന്നും കൊടുക്കുന്നില്ല, പ്രത്യേകിച്ചായിട്ടൊന്നും കൊടുക്കുന്നില്ല. ഇടയ്ക്ക് എന്താണ് ഒരു ന്യൂട്രിച്ചിന്റെ ഒരു ടാബ് കൊടുക്കുന്നത്. ചേട്ടനിവിടെ ഇതിന്റെ എല്ലാം പപ്പീസിനെ എത്ര വില വെച്ചിട്ടാണ് അതിനെല്ലാം ആവശ്യകര വന്നാൽ കൊടുക്കുന്നത്? നമ്മളിപ്പോ ലാസ്റ്റ് സെയിൽ ചെയ്ത 25,000 ആണ് കൊടുത്തത് വിത്ത് KCI സർട്ടിഫിക്കറ്റ്, സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോഗ് ആണ്. 25,000 ആണ് നമ്മൾ കൊടുക്കുന്നത്. ഈ സലൂക്കി തന്നെ സ്റ്റഡ് മെയിൽ അല്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? ഉണ്ടോ, ഉണ്ട്, അവൈലബിൾ ആണ്. നമ്മളുടെ ഇതൊരു ഇത് മെയിലാണ്, നമ്മുടെ സ്റ്റഡ് മെയിൽ ആണ്. പിന്നെ ബ്രദറിന്റെ അടുത്ത് ട്രിവാൻഡ്രത്ത് അടുത്ത് നമ്മുടെ കയ്യിൽ തന്നെ ഒരു 3 പപ്പീസ് ഡോഗ് കിടക്കാനുണ്ട്, നമ്മുടെ തന്നെ പട്ടികളാണ്. ഇതിപ്പോ ആവറേജ് ഒരു ലിറ്റർ നമുക്ക് എത്ര പപ്പീസിനെ വരെ കിട്ടിയിട്ടുണ്ട് ഇവിടെ? ഇതിന്റെ നമുക്ക് ഡെലിവറിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെന്നുണ്ടെങ്കിൽ സിസേറിയ മാത്രമുള്ള നോർമൽ ഡെലിവറിയാണ്, എങ്ങനെയാണ്? നോർമൽ ഡെലിവറിയാണ്, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. സലൂക്കി ഡോഗ്സില് അതിന്റെ മെയിൽ ആണോ ഫീമെയിൽ ആണോ കൂടുതൽ ഈ പറയുന്ന എനർജി അല്ലെന്നുണ്ട് അഗ്രസീവ് അല്ലെന്നുണ്ട് ഹൗണ്ട് ഡോഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? കൂടുതൽ അലർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഫീമെയിൽ ഡോഗ്സ് ആണ്. പിന്നെ ഹൗണ്ട് എന്നുള്ള ആസ്പെക്ടിൽ രണ്ടും ഈക്വലി ഗുഡ് ആണ്. ഇതൊരു പാക്ക് പോലെ ഒരു മെയിൽ ഫീമെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും ഇത് ഫങ്ഷനിങ്ങിൽ, അതാണ് എനിക്ക് ഇതുവരെ കണ്ടൊരു അനുഭവം. രാജ്യോട്ട് നമുക്ക് ഈ ഒരു ബേസിക്കലി ഒരു ഹൗണ്ട് ഡോഗ് ആണ്, ഇതിന് നമുക്കൊരു പെറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഡോഗ് ആണോ സലൂക്കി? തീർച്ചയായിട്ടും, കഴിഞ്ഞ 4 കൊല്ലമായിട്ട് ഞാൻ പെറ്റായിട്ട് വളർത്തുന്നതാണ് അതിനെ. ഒരു ഇത് മോശമായിട്ടുള്ള ഒരു ബിഹേവിയർ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ മാനേജ് ചെയ്യാനും പറ്റും.